ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഒരു വെജിറ്റേറിയൻ റെസിപ്പിയാണ്. ചക്കക്കുരുവും മുരിങ്ങ ഇലയും വെച്ചുണ്ടാക്കുന്ന ഒരു ഉപ്പേരി അല്ലെങ്കിൽ ഒരു തോര. അപ്പോൾ ഇതിൻ്റെ റെസിപ്പിയാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. നമ്മുടെ വീട്ടിലുള്ള സിമ്പിൾ ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. അതിന് നമുക്ക് ആദ്യം വേണ്ടത് മുരിങ്ങ ഇലയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മുരിങ്ങ ഇല പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ചക്കക്കുരുവാണ്. ഇപ്പോൾ ചക്കയുടെ സീസൺ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ കുറച്ച് കുരുവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഏകദേശം ഒരു 10-25 ചക്കക്കുരു, പിന്നെ കുറച്ച് മുരിങ്ങ ഇല. ഇതാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് 1 കപ്പ് ചിരകിയെടുത്ത തേങ്ങയാണ്, 1-4 അല്ലി വെളുത്തുള്ളി, പിന്നെ ഒരു വലിയ സവാളയുടെ പകുതി എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു ചെറിയ സവാള എടുത്താൽ മതി. ആവശ്യത്തിന് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്. ആദ്യം നമുക്ക് ചക്കക്കുരുടെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. ഇനി നമുക്കതിനെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇനി ഇത് വേവിക്കണം. വേവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ രീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് റൗണ്ടിലാണ് വേണ്ടതെങ്കിൽ റൗണ്ടിലും കട്ട് ചെയ്തിടാം. അങ്ങനെ ചക്കക്കുരുവൊക്കെ മുഴുവനായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഈ കട്ട് ചെയ്ത ചക്കക്കുരു ഞാനൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേവിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് അധികം ഉടഞ്ഞു പോകാൻ പാടില്ല. അധികം ഉടഞ്ഞു പോകാതെ ഇത് പാകത്തിന് വേവായിട്ട് നമുക്ക് കിട്ടണം. ഇനി നമുക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വേണ്ടുന്ന ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, ഞാനിപ്പോൾ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം വെന്ത് കിട്ടാൻ 2 വിസിലാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഞാൻ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് മിക്സ് ചെയ്ത് കുക്കർ അടച്ച് നമുക്കൊരു 2 വിസിലിന് മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. ഇപ്പോൾ 2 വിസിലൊക്കെ അടിച്ച് പ്രഷർ പോയിൻ്റെ ശേഷം ഞാൻ ഓപ്പൺ ചെയ്തു. അപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റ് വേവാണ്. അപ്പോൾ ഇനി നമുക്ക് ഉപ്പേരി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ചേന ചട്ടി ചൂടാകുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് 1 ടേബിൾ സ്പൂൺ. അതിൽ ഞാനൊരു 1/2 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇതൊക്കെ നല്ലതായിട്ട് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് 2 വറ്റൽമുളക് കൂടെ ചേർത്ത് കൊടുക്കാം. വറ്റൽമുളക് ഇൻഗ്രീഡിയൻസിൽ ഞാൻ പറയാൻ വിട്ടുപോയി കേട്ടോ. അപ്പോൾ വറ്റൽമുളക് കൂടെ ചേർത്തിട്ട് ഇത് മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, അതുപോലെ സവോള, പച്ചമുളക് ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇനി നമ്മൾ ഇതിലേക്ക് മുരിങ്ങയിലയാണ് ചേർക്കേണ്ടത്. അപ്പം നമ്മൾ നേരത്തെ എടുത്ത മുരിങ്ങയില നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചതാണ്, അതതുപോലെ അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുരിങ്ങയില എന്ന് പറയുമ്പോൾ അധികം വേവൊന്നും ഇല്ലാത്തൊരിലയാണ്. പെട്ടെന്ന് തന്നെ അതൊന്ന് ചുരുങ്ങി ഒരു ആവി കയറി കഴിയുമ്പോൾ തന്നെ പാകത്തിന് വെന്ത് കിട്ടും. അപ്പോൾ ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി, അതൊന്ന് ചുരുങ്ങി വരും. ഇപ്പം ഞാൻ നമ്മുടെ മുരിങ്ങ ഇലയൊക്കെ ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. അതിൻ്റെ അളവിലൊക്കെ നല്ല മാറ്റം വന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ചിരകി വെച്ച 1 കപ്പ് തേങ്ങയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ചേർക്കേണ്ടത്, ചക്കക്കുരു. അപ്പോൾ വേവിച്ച് വെച്ച മഞ്ഞളും ഉപ്പിട്ട് വേവിച്ച് വെച്ച ചക്കക്കുരു കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടെ നല്ലപോലെ ഇനി മിക്സ് ചെയ്തെടുക്കണം. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊരു 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കാം.
അപ്പോൾ നമ്മുടെ ചക്കക്കുരു മുരിങ്ങയില ഉപ്പേരി ഇതാ തയ്യാറായി കഴിഞ്ഞു. അപ്പോൾ വളരെ പെട്ടെന്ന് സിമ്പിളായിട്ടുള്ള വീട്ടിൽ കിട്ടുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി നമ്മളിവിടെ തയ്യാറാക്കി. ഇത് നമ്മുടെ ചോറിൻ്റെ കൂടെ സൈഡായിട്ടും അതുപോലെ ചപ്പാത്തിയുടെ കൂടെ ഒക്കെ സൈഡായിട്ട് കഴിക്കാൻ പറ്റിയ ഒരു ഹെൽത്തി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഈ ഒരു റെസിപ്പി എന്തായാലും ട്രൈ ചെയ്യണം. ചിലരെങ്കിലും ട്രൈ ചെയ്തിട്ടുണ്ടാവാം. നമ്മൾ സാധാരണ ഉപ്പേരിയോ തോരനോ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ ഒന്നെങ്കിൽ ചക്കക്കുരു അല്ലെങ്കിൽ മുരിങ്ങയില അങ്ങനെ ഉണ്ടാക്കും. പക്ഷേ ഈ ഒരു കോമ്പിനേഷൻ ഒന്ന് നെക്സ്റ്റ് ടൈം ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്, അതുപോലെ തന്നെ വളരെ ഹെൽത്തിയുമാണ്. അപ്പം ഇതുപോലെയുള്ള റെസിപ്പികൾ ഇനിയും എൻ്റെ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ല നല്ല റെസിപ്പീസായിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ ബൈ.